നമസ്കാരം. അവർ ഡോക്ടറിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മളിവിടെ ചർച്ച ചെയ്യുന്ന വിഷയം ഗർഭാശയഗള ക്യാൻസർ മുൻകരുതലുകളും പ്രതിരോധവും. സ്ത്രീകളെ ബാധിക്കുന്ന ക്യാൻസറുകളിൽ രണ്ടാം സ്ഥാനമാണ് ഗർഭാശയഗള ക്യാൻസറിനുള്ളത്. ലോകമെമ്പാടും നോക്കുകയാണെങ്കിൽ ഒരു വർഷം 500,000-ലേറെ കേസുകൾ, പുതിയ കേസുകൾ കണ്ടുവരുന്നുണ്ട്. ഒരു 300,000-ത്തോളം സ്ത്രീകളുടെ മരണഹേതുവുമാകുന്നുണ്ട് ഈ ഗർഭാശയഗള ക്യാൻസർ അഥവാ സെർവൈക്കൽ ക്യാൻസർ. ഈ കണക്കിൽ 85% ഇന്ത്യ പോലുള്ള വികസ്വര രാജ്യങ്ങളിലാണ് കണ്ടുവരുന്നത്. ഇത് സാധാരണ ബാധിക്കുന്നത് 35 വയസ്സിന് മുകളിലുള്ള സ്ത്രീകളെയാണ്. ഇതിൻ്റെ തോത് വർദ്ധിച്ചു വരുന്നുണ്ട്. അപ്പോൾ അതിനുള്ള മുൻകരുതലുകളും പ്രതിരോധവും എന്താണെന്ന് നമുക്കൊന്ന് നോക്കാം. ഇതിൻ്റെ പ്രധാന ലക്ഷണങ്ങൾ, ഗർഭാശയഗള ക്യാൻസറിൻ്റെ പ്രധാന ലക്ഷണങ്ങൾ, ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടുത്തുന്ന ശേഷം ഉണ്ടാകുന്ന രക്തസ്രാവം, ആർത്തവവിരാമത്തിന് ശേഷം ഉണ്ടാകുന്ന രക്തസ്രാവം, ഈ ആർത്തവചക്രത്തിൻ്റെ ഇടയിൽ ക്രമം തെറ്റി ഉണ്ടാകുന്ന രക്തസ്രാവം, പിന്നെ യോനിയിൽ നിന്നും രക്തം കലർന്ന സ്രവം അല്ലെങ്കിൽ ദുർഗന്ധമുള്ള സ്രവം വരൽ, ഇതെല്ലാം ഈ ഗർഭാശയഗള ക്യാൻസറിൻ്റെ ലക്ഷണങ്ങളാണ്. ഗർഭാശയഗള ക്യാൻസറിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, ഒരു ഹ്യൂമൻ പാപ്പിലുമ വൈറസ് എന്നൊരു അണുബാധയാണ് ഇതിൻ്റെ ഒരു ഹേതുവായി കാണുന്നത്, പ്രധാന കാരണമായിട്ട് കണ്ടുവരുന്നത്. ഈ ഹ്യൂമൻ പാപ്പിലുമ വൈറസ് ഇൻഫെക്ഷൻ സാധാരണ വരുന്നത് ഒരു ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടതിന് ശേഷമാണ്. ഇത് 80% ഈ ഇൻഫെക്ഷൻ സാധാരണ നമ്മുടെ ശരീരത്തിൻ്റെ പ്രതിരോധ ശക്തി കൊണ്ട് ശരീരത്തിൽ നിന്ന് നീക്കം ചെയ്യപ്പെടുന്നുണ്ട്. ഈ HPV വൈറസ് ഒരു 1200 ഉപഗണങ്ങളുണ്ട്, സീറോ ടൈപ്സ്. അതിൽ HPV 16 HPV 18 ക്യാൻസറിന് കാരണമായി കണ്ടുവരുന്നത്. അപ്പോൾ HPV 16 or 18 അണുബാധ ഉണ്ടായിട്ട് അത് നമ്മുടെ ശരീരത്തിൽ നിന്ന് നീക്കം ചെയ്യപ്പെടാതിരിക്കുകയും ഈ അണുബാധ അവിടെ പെർസിസ്റ്റ് ചെയ്യുകയും ചെയ്യുകയാണെങ്കിൽ അത് ഈ ഗർഭാശയഗളത്തിൻ്റെ കോശങ്ങളിൽ ചില വ്യതിയാനങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്. ഈ ഒരു അവസ്ഥയിൽ കണ്ടുപിടിക്കപ്പെടാതിരിക്കുകയും അത് പെർസിസ്റ്റ് ചെയ്യുകയും ചെയ്യുകയാണെങ്കിൽ അതൊരു 10-20 വർഷം കഴിയുമ്പം ഗർഭാശയഗള ക്യാൻസറായി മാറുന്നു. ഈ ഒരു നീണ്ട കാലയളവ്, അതായത് 5 മുതൽ 20 വർഷം വരെയുള്ള ഒരു നീണ്ട കാലയളവ് ഉള്ളത് ഈ ക്യാൻസറിൻ്റെ ഒരു പ്രത്യേകതയാണ്. അതുതന്നെയാണ് ഈ വികസിത രാജ്യങ്ങളിൽ ഈ ക്യാൻസറിനെ തടയാൻ പറ്റിയ ഒരു പ്രധാന കാരണം. ഈ ഒരു കാലയളവിൽ ഈ വ്യതിയാനങ്ങൾ നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ അതിന് വളരെ ലഘുവായ ചികിത്സ കൊണ്ട് പൂർണ്ണമായും മാറ്റാൻ പറ്റും. നേരെ മറിച്ച് അത് ക്യാൻസറായി മാറിക്കഴിഞ്ഞാൽ സങ്കീർണമായ ശസ്ത്രക്രിയകളും റേഡിയേഷൻ തെറാപ്പിയും എല്ലാം വേണ്ടിവരും. അപ്പോൾ ഈ നീണ്ട കാലയളവെന്ന് പറഞ്ഞല്ലോ, ആ ഈ കോശങ്ങളിൽ ഈ ചേഞ്ചസ് വന്നു കഴിഞ്ഞാൽ ഈ കാലയളവിൽ ഈ ചേഞ്ചസ് മനസ്സിലാക്കാൻ പറ്റുന്ന ചില ടെസ്റ്റുകളുണ്ട്. അതാണ് സ്ക്രീനിങ് ടെസ്റ്റ് എന്ന് നമ്മൾ പറയുന്നു. ഈ സ്ക്രീനിങ് ടെസ്റ്റ് വഴി ഈ കോശങ്ങളിലെ വ്യത്യാസങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഇവിടെ 2 ടൈപ്പ് ഓഫ് ടെസ്റ്റാണ് സാധാരണ ചെയ്യുന്നത്, പാപ്സ്മിയർ ടെസ്റ്റും HPV ടെസ്റ്റും. ഈ പാപ്സ്മിയർ ടെസ്റ്റ് വഴി നമ്മുടെ ഈ അതൊരു വളരെ സിമ്പിളായിട്ടുള്ള ടെസ്റ്റാണ്. ശരിക്കും വളരെ വേദനയോ കാര്യമോ ഒന്നുമില്ല, വലിയ അനസ്തീസിയോ കാര്യമോ ഒന്നും വേണ്ട. അത് സാധാരണ OPയിലും ഈ ക്യാമ്പുകളിലൊക്കെ ചെയ്യുന്നതാണ്. ഒരു ചെറിയ മരത്തിൻ്റെ സ്പാറ്റുല കൊണ്ട് ഈ ഗർഭാശയഗളത്തിലെ ചില കോശങ്ങൾ ചുരണ്ടിയെടുക്കുക ചെയ്യുക. എന്നിട്ട് ഈ കോശങ്ങൾ പരിശോധിച്ച് ഇതിൽ എന്തെങ്കിലും വ്യത്യാസങ്ങളുണ്ടോ എന്ന് നോക്കുന്നുണ്ട്. ഇതിൽ എന്തെങ്കിലും ചേഞ്ചസ്, ഈ ക്യാൻസറിൻ്റെ മുന്നോടിയായിട്ടുള്ള എന്തെങ്കിലും ചേഞ്ചസ് കാണുകയാണെങ്കിൽ അതപ്പം തന്നെ ചികിത്സ കൊടുക്കാൻ പറ്റും. ആ ചികിത്സയിലൂടെ അത് പൂർണ്ണമായും മാറ്റാൻ സാധിക്കും. വേറെ ഒരു പരിശോധനയിൽ HPV DNA ടെസ്റ്റ്, ഈ HPV ടെസ്റ്റിലൂടെ നമ്മൾ ഗർഭാശയയിലെ കോശങ്ങളിലും അതിലെ സ്രവങ്ങളിലും ഈ ക്യാൻസറിന് കാരണമായ HPV ഉണ്ടോ എന്ന് നോക്കുന്നതാണ്. ഈ പാപ്സ്മിയർ ടെസ്റ്റ് ചെയ്യേണ്ടത്, പാപ്സ്മിയർ ടെസ്റ്റ് മാത്രമായി നമ്മൾ സ്ക്രീൻ ടെസ്റ്റായിട്ട് ഉപയോഗിക്കുകയാണെങ്കിൽ 3 വർഷത്തിലൊരിക്കൽ ഈ പാപ്സ്മിയർ ടെസ്റ്റ് ചെയ്യേണ്ടതാണ്. അത് ഈ 2 ടെസ്റ്റും കൂടെ ഒന്നിച്ച് ചെയ്യുകയാണെങ്കിൽ 5 വർഷത്തിലൊരിക്കൽ അത് റിപ്പീറ്റ് ചെയ്യേണ്ടതുണ്ട്. ഈ ടെസ്റ്റ് സാധാരണ 25 മുതൽ 60 വയസ്സ് വരെയുള്ള സ്ത്രീകളിലാണ് ചെയ്യണമെന്ന് പറയുന്നത്. 25 വയസ്സിന് എടുക്കുന്നത് കാരണം സാധാരണ നമ്മൾ വിചാരിക്കുന്ന ഒരു വിവാഹം കഴിഞ്ഞ് ഒരു ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടുമ്പം ഏകദേശം ഒരു 25 വയസ്സെന്നാണ് കണക്കാക്കുന്നത്. ശരിക്കും പാശ്ചാത്യ രാജ്യങ്ങളിലെല്ലാം തന്നെ അവർ ഈ വിവാഹത്തിനേക്കാളേറെ ഈ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്ന എല്ലാവരും ഇത് ചെയ്യണമെന്നാണ് പറഞ്ഞു വരുന്നത്.
അപ്പോൾ ഈ ടെസ്റ്റിനെ പറ്റി നമ്മുടെ സ്ത്രീകൾ അറിഞ്ഞിരിക്കേണ്ടതുണ്ട്, അത് കൃത്യസമയത്ത് ചെയ്യേണ്ടതുണ്ട്. അത് അതുവഴിയാണ് നമുക്ക് നമ്മുടെ ആരോഗ്യം സംരക്ഷിക്കാൻ പറ്റുന്നത്. സ്ക്രീനിങ് ടെസ്റ്റ് കൂടാതെ ഈ ക്യാൻസർ ഉണ്ടാക്കുന്നത് ഞാൻ പറഞ്ഞല്ലോ ഒരു അണുബാധയാണ്. അപ്പോൾ HPV വൈറസ് ഒരു വൈറൽ ഇൻഫെക്ഷൻ ആയതുകൊണ്ട് തന്നെ ഇതിനൊരു ഒരു വാക്സിൻ ഉണ്ട്, HPV വാക്സിൻ. അത് രണ്ട് തരത്തിലുള്ള വാക്സിൻ, രണ്ട് തരത്തിലുള്ള പ്രതിരോധ കുത്തിവയ്പ്പുണ്ട് ഈ ക്യാൻസർ വരാതിരിക്കാൻ വേണ്ടി. അത് ഒന്ന് സെർവാറിക്സ് എന്നൊരു വാക്സിനും ഒന്ന് ഗാർഡാസിൽ എന്നൊരു വാക്സിനാണ്. സെർവാറിക്സ് HPV 16 HPV 18 എന്ന രണ്ട് സീറോ ടൈപ്സിനെയും പ്രതിരോധിക്കാൻ പറ്റുന്നതാണ്. ഗാർഡാസിൽ എന്നത് HPV 16 HPV 18 HPV 6 ആൻഡ് HPV 11 ഈ ഇത്രയും സീറോ ടൈപ്സിനെ പ്രതിരോധിക്കാൻ പറ്റുന്നൊരു വാക്സിനാണ് ഗാർഡാസിൽ. നമുക്കറിയാം 16 ഉം 18 ഉം ക്യാൻസർ ഉണ്ടാക്കുന്ന HPV വാക്സിൻസ്. അതുകൂടാതെ ഈ ഗാർഡാസിൽ 6 ഉം 11 ഉള്ളത്, 6 ഉം 11 എല്ലാം ഈ ജെനിറ്റൽ വാട്സ് എന്നൊക്കെ പറയുന്ന അസുഖമുണ്ട്, ഗുഹ്യഭാഗങ്ങളിൽ ഈ കെടുമ്പ് പോലെയുള്ള വലിയ വളർച്ചയൊക്കെ ഉണ്ടാവുക, ഇതിൻ്റെ എഗെയിൻസ്റ്റ് പ്രതിരോധിക്കാൻ പറ്റും. ഇതെല്ലാം തന്നെ ലൈംഗിക വീഴ്ച വഴി ഉണ്ടാകുന്ന പ്രശ്നങ്ങളാണ്. അപ്പോൾ ഈ വാക്സിൻ ശരിക്കും ഈ വൈറസിൻ്റെ പുറം ചട്ട കൊണ്ട് ഉണ്ടാക്കിയൊരു വാക്സിൻ ആയതുകൊണ്ട് ഈ വാക്സിൻ കൊടുക്കുന്നത് കൊണ്ട് അണുബാധ ഉണ്ടാകുന്നില്ല. ഈ വാക്സിൻ ആണെങ്കിൽ വലിയ പാർശ്വഫലങ്ങളൊന്നും തന്നെ ഇല്ല. അതുകൊണ്ട് ധൈര്യമായിട്ട് കൊടുക്കാവുന്നതാണ്. 9 വയസ്സ് മുതൽ 26 വയസ്സ് വരെയുള്ള പെൺകുട്ടികൾക്കാണ് ഈ വാക്സിൻ കൊടുക്കുന്നത്. അതൊരു 3 ഡോസായിട്ട് 6 മാസത്തിനുള്ളിലാണ് കൊടുക്കുന്നത്. 0 1 6 ഉം 0 2 6 എന്ന കണക്കിലാണ് ഇത് കൊടുക്കുന്നത്. ഈ വാക്സിൻ കൊടുത്തു കഴിഞ്ഞാൽ ശരിക്കും ഒരു 98% നമുക്ക് ഈ ക്യാൻസർ വരാതിരിക്കാൻ സാധിക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ ഇതൊരു വലിയ കാര്യമാണ്. പെൺകുട്ടികൾക്ക് കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും വലിയൊരു ഗിഫ്റ്റ് തന്നെയാണ് ഈ വാക്സിൻ. ശരിക്കും വിവാഹ ജീവിതത്തിന് മുന്നേ ഈ ഒരു 3 ഡോസ് കൊടുക്കുന്നതും നല്ലൊരു പ്രൊട്ടക്ഷനാണ് കൊടുക്കുന്നത് കുട്ടികൾക്ക്. നമ്മുടെ രാജ്യത്ത് ഈ ക്യാൻസർ ഇത്രയും കൂടാൻ കാരണം എന്താണെന്ന് വെച്ചാൽ, അതുപോലെ ഈ വികസിത രാജ്യങ്ങളിൽ ഇത് കുറയാൻ കാരണം വികസിത രാജ്യങ്ങളിലെല്ലാം അവരുടെ ഹെൽത്ത് പോളിസിയിൽ ഇതൊരു പ്രധാന ഭാഗമാണ് ഈ പാപ്സ്മിയർ ടെസ്റ്റ് ചെയ്യൽ. അതുകൊണ്ട് തന്നെ കൃത്യസമയത്ത് സ്ത്രീകൾ പോയിട്ട് ഈ ടെസ്റ്റ് ചെയ്യുന്നുണ്ട്. ഈ കോശങ്ങളിൽ എന്തെങ്കിലും വ്യത്യാസം ഉണ്ടെങ്കിൽ, ഇതിൻ്റെ മുന്നോടി ക്യാൻസറിൻ്റെ മുന്നോടിയായിട്ടുള്ള ചേഞ്ചസ് ഉണ്ടെങ്കിൽ അത് കണ്ടുപിടിക്കപ്പെടുകയും അതിനുള്ള ശരിയായ ചികിത്സയും എടുക്കുന്നുണ്ട്. പക്ഷെ നമുക്ക് അത് ഇല്ല, നമുക്ക് പാപ്സ്മിയർ റുട്ടീൻ പാപ്സ്മിയർ സ്ക്രീനിങ് ഇല്ല. ഇപ്പോൾ ഒരുപാട് സന്നദ്ധ സംഘടനകളും പിന്നെ കോളേജസ് എല്ലാം ഈ പാപ്സ്മിയർ ക്യാമ്പുകളൊക്കെ നടക്കുന്നുണ്ടെങ്കിലും അത് എല്ലാ സ്ത്രീകളും കവേർഡ് ആകുന്നില്ല. അതുകൊണ്ട് തന്നെ ഈ പാപ്സ്മിയർ ടെസ്റ്റിൻ്റെ ഒരു പ്രാധാന്യം സ്ത്രീകളെല്ലാവരും മനസ്സിലാക്കേണ്ടതുണ്ട്. അപ്പോൾ നമ്മുടെ ഈ അസുഖത്തെക്കുറിച്ചുള്ള അറിവും കരുതലും കൃത്യസമയത്തുള്ള ടെസ്റ്റുകൾ കൊണ്ടും ചികിത്സ കൊണ്ടും ഈ ഒരു അസുഖത്തെ വരാതിരിക്കുവാനും നമുക്ക് ഒരുപാട് മരണങ്ങൾ ഒഴിവാക്കുവാനും സാധിക്കുന്നതാണ്. അവർ ഡോക്ടറുടെ ഈ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയാണ്. നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ ചോദിക്കാം. നമസ്കാരം.